أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اللہ تعالیٰ کے فضل سے آج جماعت احمدیہ جرمنی کا جلسہ سالانہ اللہവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അഹമ്മദിയ ജമാഅത്ത് ജർമ്മനിയുടെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമായിട്ടുള്ള ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഈ ജൽസകൾ നടക്കുന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ പ്രധാന പരിപാടികളുടെ ഒരു സുപ്രധാന ഭാഗമാണ്. ഒരു കാലഘട്ടത്തിൽ ജൽസാ സാലാനയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിൽ വസിക്കുന്ന അഹമ്മദികൾക്കു പോലും ഖാദിയാനിൽ വരിക എന്നത് യാത്രാകൂലിയുടെയും മറ്റ് ചിലവുകളുടെയും കാരണത്താൽ വളരെയധികം പ്രയാസകരമായിരുന്നു. എന്നല്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹസ്രത്ത് മസീഹ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിനോട് പറഞ്ഞു, വർഷം മുഴുവൻ ഈ ഉദ്ദേശത്തിനായി അല്പസ്വല്പം സ്വരൂപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജൽസാ സാലാനയ്ക്കു വേണ്ടിയുള്ള പാഥേയം സ്വരൂപിക്കുന്നതിനു വേണ്ടി. എന്നാൽ നാം ഇന്ന് കാണുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വികസിത രാജ്യങ്ങളിൽ എന്നല്ല, ജമാഅത്തുകൾ വളരെ അധികമുള്ള മറ്റു ചില രാജ്യങ്ങളിലും നടക്കുന്ന ജൽസകളിൽ പങ്കെടുക്കുന്നവരുടെ വാഹനങ്ങളുടെയും കാറുകളുടെയും എണ്ണം ഇത്രയധികം ഉണ്ടാകുന്നു. കാർ പാർക്കിങ്ങിന് വേണ്ടി സംഘാടകർക്ക് സംവിധാനം ഒരുക്കുക എന്നതുപോലും ഒരു ശ്രമകരമായ ജോലിയായിത്തീരുന്നു. പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടതായി വരുന്നു. നിങ്ങളിൽ ഒരുപാട് പേരുടെ പൂർവികർ ജൽസയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി തങ്ങളിൽ ബുദ്ധിമുട്ടും ഞെരുക്കവും ഏറ്റുവാങ്ങിപ്പോയവരായിരിക്കാം. ചിലർക്ക് എല്ലാ വർഷവും ജൽസയിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹവും താൽപര്യവും ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഒരുപക്ഷെ അത് അസാധ്യമായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയധികം സുഖസൗകര്യങ്ങൾ ലഭിച്ചിട്ടും, യാത്ര ചെയ്യുന്നതിനുള്ള തൗഫീക്കും സുഖസൗകര്യങ്ങളും ലഭിച്ചിട്ടും ഇത് നിങ്ങളെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിനും വിശ്വാസത്തിൽ ഉയരുന്നതിനും കാരണമാക്കി തീർത്തിട്ടുണ്ടോ? നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം, അവർക്ക് അള്ളാഹുമായിട്ടുണ്ടായിരുന്ന ബന്ധം,
ആ നിലവാരത്തിലേക്ക് നമ്മളും എത്തിയിട്ടുണ്ടോ? ആ കാലഘട്ടത്തിലെ മഹാത്മാക്കളിൽ ചിലർക്ക് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പ്രാപിച്ചിട്ടും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക തടസ്സം കാരണം യാത്ര ചെയ്ത് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഏതൊരു രാജ്യത്തിലെ ജൽസയിലാണോ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ദാസൻ ഖലീഫ പങ്കെടുക്കുന്നത്, അതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും പണം ചിലവഴിച്ച് എത്തുന്നു. എന്റെ മുമ്പിലും ഒരുപാട് പേർ ഇരിക്കുന്നുണ്ട്. എന്നല്ല, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യം അറിയുന്നതിനു വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അദ്ദേഹത്തിൽ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലാത്തവർ പോലും പങ്കെടുക്കുന്നു. ഈ കാര്യം അല്ലാഹു അവസ്ഥകൾ മാറ്റിയിരിക്കുന്നു എന്നതുകൊണ്ടും ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം ലോകത്ത് വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടും സന്തോഷദായകമാണ്. എന്നാൽ അതോടൊപ്പം ആ മഹാത്മാക്കളുടെ മക്കൾക്ക് തങ്ങളെക്കുറിച്ച് പരിചിന്തനം നടത്തുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നാം ആത്മപരിശോധന നടത്തുക. നമ്മുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഈമാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്? അഥവാ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പൂർവികരുടെ നന്മകൾക്ക് വിരുദ്ധമായി വേഗതയിൽ അധപ്പതനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ അങ്ങേയറ്റം ചിന്തനീയമാണ്. നമ്മുടെ സുഖസൗകര്യങ്ങൾ, സ്വാതന്ത്ര്യം പ്രയോജനരഹിതമാണ്. നാം ഭൗതികത സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ നമ്മുടെ ദീനിന്റെ ഭാഗം ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പിന്നീട് ഒരു സമയം വരുന്നു, മനുഷ്യൻ ഭൗതിക ജോലികളിൽ മുഴുകി അള്ളാഹുമായി പൂർണമായും ബന്ധം മുറിച്ചു കളയുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് വീണ് ശൈത്താന്റെ മടിത്തട്ടിൽ ചെന്നു വീഴുന്നു. അത്തരം ആളുകളുടെ ജൽസയിലുള്ള വരവ് പിന്നീട് കേവലം ഒരാചാരമായി മാറുന്നു. അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും ജൽസയിലുള്ള പങ്കെടുക്കൽ നമ്മുടെ ബലഹീനതകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന വിധം ആക്കി തീർക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. നമ്മെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാക്കി തീർക്കുന്ന വിധമായി തീരണം. നമ്മുടെ വിശാലത നമ്മെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളാക്കി തീർക്കുന്നവരായി മാറണം. നാം എപ്പോഴും ഈ ദുആയും പരിശ്രമവും ചെയ്യുന്നവരായി തീരണം. അതായത് നമ്മളും നമ്മുടെ തലമുറകളും ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരരുത്. നാം നമ്മുടെ പൂർവികരുടെ ആഗ്രഹങ്ങളുടെയും ദുആകളുടെയും അവകാശികളായി തീരുന്നവരായി മാറണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിശാലത, ജമാഅത്ത് ലോകത്തിന്റെ കോണുകളോളം വ്യാപിക്കുന്നത് അള്ളാഹു ജനങ്ങളുടെ ഹൃദയം തുറന്നുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ചേരുന്നതിനായി തെക്കുനിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ജനങ്ങൾക്ക് തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കൂട്ടരാണോ തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു തിളക്കം ഉണ്ടാക്കി തീർക്കുന്നതിനു വേണ്ടി ജമാഅത്തിൽ ചേരുന്നത്, തങ്ങളുടെ അള്ളാഹുമായുള്ള ബന്ധത്തെ സുദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നത്, അവരും ഈ ജൽസയിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നവരായി മാറുക. അള്ളാഹു അവരുടെ ഹൃദയം കൂടുതൽ തുറക്കുമാറാകട്ടെ. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ജൽസയുടെ സംഘാടനത്തിന്റെ ഉദ്ദേശം വിവരിച്ചത് മുന്നിൽ വെക്കുക. അതായത് അള്ളാഹുമായുള്ള ബന്ധം,
തങ്ങളുടെ ജീവിതത്തെ അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് വാർത്തെടുക്കുക, തങ്ങളുടെ സഹോദരന്മാരോടുള്ള കടമയിലേക്കുള്ള ശ്രദ്ധ, അള്ളാഹുവിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം, ഈ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ അവസ്ഥകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ആക്കി തീർക്കുകയും ഒരു ത്യാഗവും ആവശ്യപ്പെടുന്നു. ഈ ജൽസ ഏതെങ്കിലും ഭൗതിക മേളയല്ല, ഭൗതിക ഉദ്ദേശപൂർത്തീകരണത്തിനുള്ള ഒരു മാർഗവുമല്ല. ഇവിടെ വരുന്നവർക്ക് ഒന്നാമതായി ദൈവസ്മരണയിലേക്ക് ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. ഇത് അള്ളാഹുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും അവന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനും വേണ്ടി അത്യാവശ്യമാണ്. മറ്റൊന്ന്, ഇത് എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതൊരു നന്മയെക്കുറിച്ചാണോ അള്ളാഹു നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്, നാം ആ നന്മകൾ സ്വായത്തമാക്കുന്നവരും പ്രവർത്തിക്കുന്നവരും പിന്നീട് അതിനെപ്പോഴും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവരും ആയിത്തീരണം. സിക്രെ ഇലാഹിയെ കുറിച്ച് ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മജ്ലിസുകളിൽ ഇരിക്കുന്നവരുടെ ദൈവസ്മരണ അത് വ്യക്തിപരമായ നിലയിലാണെങ്കിലും ഒറ്റക്കൊറ്റക്കായി ഓരോരുത്തരും ചെയ്യുകയാണെങ്കിലും അതിനൊരു ജമാഅത്തി നിറം വരുന്നു. അത് മുഖേന മനുഷ്യന്റെ വ്യക്തിത്വത്തിന് പ്രയോജനം ഉണ്ടാകുന്നതോടൊപ്പം ജമാഅത്തിയായ നിലയിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നതിനുള്ള മാർഗമായി തീരുന്നു. ജൽസയിലെ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുകയും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ ദൈവസ്മരണയിൽ കഴിച്ചുകൂട്ടുക, പിന്നീട് ഇതും ഒരു പ്രയോജനമാണ്. അത്തരം മജ്ലിസുകളിൽ ഒരു മനുഷ്യൻ സിക്ർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഇതിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. പരസ്പരം കണ്ടുകൊണ്ട് അവരും തങ്ങളുടെ ഈ ദിവസങ്ങളെ പ്രയോജനപ്രദമായതായി തീർക്കാൻ ശ്രമിക്കുന്നു. അനാവശ്യ സദസ്സുകളും സംസാരങ്ങളും നടത്തുന്നതിന് പകരമായി ഈ ദിവസങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്രദമാക്കി തീർക്കാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിലെ ശീലത്തിന്റെ സ്വാധീനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നീടും കുറച്ചുകാലം ഉണ്ടായിരിക്കും. അഥവാ മനുഷ്യൻ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒരു ദീർഘകാലം നിലനിൽക്കും. ഇതും ജൽസാ സാലാനയുടെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ളതാണ്. ഒരാളുടെ ദുആ സ്വയം അയാൾക്കും പ്രയോജനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു, ജമാഅത്തിന്റെ മുഴുവൻ പുരോഗതിക്കും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെയും അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതിനും ജൽസയുടെ ഉദ്ദേശം പൂർത്തിയാക്കുന്നവരാക്കി തീർക്കുന്നതിനും കാരണമായി തീരുന്നു. അതുകൊണ്ട് പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ ദിവസങ്ങളെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തന്ന രീതിയിലും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലും കഴിച്ചുകൂട്ടേണ്ടതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക. രണ്ടാമത്തെ കാര്യം, തങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിൽ നിറക്കുക. തങ്ങളുടെ സഹോദരന്മാരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും പരിഗണിക്കുക. ഇവിടെ ജൽസയിൽ വന്ന് അഥവാ ആരുടെയെങ്കിലും ഇടയിൽ വല്ല ദേഷ്യവും ഉണ്ടെങ്കിൽ അതിനെയും ദൂരീകരിക്കുക. നാം അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ, അവന്റെ സൃഷ്ടികളോട് സഹാനുഭൂതി കാണിക്കുമ്പോൾ, അപ്പോഴായിരിക്കും നാം അള്ളാഹുവിന്റെ സന്ദേശം യഥാർത്ഥ രീതിയിൽ ലോകത്ത് എത്തിക്കുന്നതിന്റെ കടമ നിറവേറ്റുന്നവരായി തീരുക. എന്നാൽ ഈ എല്ലാ മാർഗത്തിലൂടെയും കടന്നു പോകുന്നതിനായി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പരിശ്രമം നിബന്ധനയാണ്. ഈ ജൽസ ഇതിനുവേണ്ടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആത്മീയ അന്തരീക്ഷത്തിൽ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ, സിക്രെ ഇലാഹി ചെയ്യുന്നതിലൂടെ നമ്മെ അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ശീലം നമ്മളിൽ സ്ഥിരമായി ഉണ്ടായിത്തീരണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഈ ലോകം ഏതാനും ദിവസത്തേക്കുള്ളതാണ്, അവസാനം നാശമടയുന്ന സ്ഥലമാണ്. ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഈ നാശത്തിനുള്ള സാധനങ്ങളുണ്ട്.
അത് അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള അറിവൊന്നും തന്നെയില്ല. അതുകൊണ്ട് ദൈവത്തെ തിരിച്ചറിയുന്നതിലേക്ക് പെട്ടെന്ന് കാലെടുത്തു വെക്കേണ്ടതാണ്. അള്ളാഹുവിനെ തിരിച്ചറിയുന്നവനാണ് അവനെ ആസ്വദിക്കാൻ സാധിക്കുക. ഏതൊരുവനാണോ അവനിലേക്ക് ആത്മാർത്ഥതയോടും കൂറോടും കൂടി കാലെടുത്തു വെക്കാത്തത്, അയാളുടെ ദുആ വ്യക്തമായ നിലയിൽ സ്വീകരിക്കപ്പെടുകയില്ല. അയാളോടൊപ്പം അന്ധകാരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടായിരിക്കും. അള്ളാഹുവിലേക്ക് അല്പം ചലിക്കുകയാണെങ്കിൽ അവൻ അതിനേക്കാൾ കൂടുതലായി നിങ്ങളിലേക്ക് ചലിക്കുന്നതായിരിക്കും. എന്നാൽ ആദ്യമായി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചലനം നിർബന്ധമാണ്. പിന്നീട് പറയുന്നു, ചിലർ പരാതി പറയുന്നു, ഞങ്ങളെല്ലാ നന്മകളും ചെയ്തു, നമസ്കരിച്ചു, നോമ്പെടുത്തു, സദക്കയും ദാനധർമ്മങ്ങളും ചെയ്തു, കഠിന പരിശ്രമങ്ങൾ നടത്തി, എന്നാൽ ഞങ്ങൾക്കൊന്നും തന്നെ ലഭ്യമായില്ല. അത്തരത്തിലുള്ള ആളുകൾ സ്ഥായിയായ നിർഭാഗ്യവാന്മാരാണ്. അവർ അള്ളാഹുവിന്റെ പരിപാലനത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനു വേണ്ടി ചെയ്തിരിക്കുകയില്ല. അഥവാ അള്ളാഹുവിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് പാഴായി പോവുക എന്നതും അതിന്റെ പ്രതിഫലം അള്ളാഹു ഈ ജീവിതത്തിൽ നൽകാതിരിക്കുക എന്നതും സാധ്യമേയല്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി നാം പൂർണമായും അവന്റെ ആരാധനയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് എങ്കിൽ നാം അവന്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കുന്നവരായിത്തീരും. നാം ഭൗതിക അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് പൂർണമായും അള്ളാഹുവിന്റെ തൃപ്തികരസ്ഥമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവൻ നമ്മുടെ പരിഷ്കരണത്തിനു വേണ്ടി തന്റെ പ്രിയപ്പെട്ടവരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ സൗഭാഗ്യമാണ്. നമ്മളും ഈ കാലഘട്ടത്തിലെ അള്ളാഹു നിയോഗിച്ച വ്യക്തിയെ വിശ്വസിച്ചു. ആരാണോ നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെയും അവന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെയും ദീനിനോടുള്ള സ്നേഹത്തിന്റെയും മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നത്, അതനുസരിച്ച് നടക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചത്, അദ്ദേഹം നമ്മെ സൃഷ്ടികളോടുള്ള കടമ അള്ളാഹു പറഞ്ഞു തന്ന അധ്യാപനങ്ങൾ അനുസരിച്ച് നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചു. അദ്ദേഹം നമ്മെ വ്യക്തിപരവും സാമൂഹികവുമായിരിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചു. വ്യക്തിപരമായ തിന്മകളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചു. വിശ്വാസപരവും കർമ്മപരവുമായ അവസ്ഥകൾ ശരിയാക്കി തീർക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചു. അഥവാ നാം അവിടുത്തെ ബൈഅത്തിൽ വന്നതിനു ശേഷവും ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നവരല്ല. പ്രവാചകന്മാർ തങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ ഒരു വിപ്ലവം ഉണ്ടാക്കി തീർക്കുന്നതിനു വേണ്ടിയാണ് വരുന്നത്. അവരുടെ അവസ്ഥകൾ പൂർണമായും മറ്റൊരു വിധത്തിലാക്കി തീർക്കുന്നതിനു വേണ്ടിയാണ് വരുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനും അള്ളാഹു കഷ്ഫിലൂടെ കാണിച്ചു കൊടുത്തു, അവിടുന്ന് പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, വരൂ, ഇനി മനുഷ്യനെ സൃഷ്ടിക്കാം. ഈ പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കലും മനുഷ്യനെ സൃഷ്ടിക്കലും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരിൽ ഉണ്ടാക്കേണ്ടിയിരുന്ന വിപ്ലവമാണ്. പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുന്നതിന്റെ ഏറ്റവും വലിയ പരിപൂർണമായ പ്രകടനം നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ കാണാൻ സാധിക്കും. അവിടുന്ന് എപ്രകാരമാണ് പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിച്ചത്? തൗഹീദിന്റെ ശത്രുക്കളെ തൗഹീദിൽ നിലനിർത്തി, ബിംബങ്ങളെ ആരാധിച്ചിരുന്നവരും ഏകദൈവത്തെ നിഷേധിച്ചിരുന്നവരും അഹദ് അഹദ് എന്ന് പറഞ്ഞ് എല്ലാ പീഡനങ്ങളും സഹിച്ചു. അവർ തൗഹീദിന്റെ സംസ്ഥാപനത്തിനായി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു, എന്നാൽ തൗഹീദിനെ നിഷേധിച്ചില്ല. ആർക്കാണോ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭാവന പോലും ഇല്ലാതിരുന്നത്, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഈ വിധത്തിൽ ഇറങ്ങി അള്ളാഹുവിന്റെ ആരാധനയും സിക്രെ ഇലാഹിയും അവർക്ക് ഭൗതിക ഭക്ഷണത്തെക്കാൾ ഉപരിയായ
ഭക്ഷണമായി തീർന്നു. അവർ പകൽ വ്രതത്തിലും രാത്രി നഫലുകളിലും കഴിച്ചുകൂട്ടാൻ തുടങ്ങി. അവരുടെ സ്ത്രീകളും ആരാധനയിലുള്ള ആവേശത്തിലും അള്ളാഹുമായുള്ള ബന്ധത്തിൽ മുന്നേറുന്നതിനും വേണ്ടി രാത്രിയിലെ തങ്ങളുടെ ഉറക്കത്തെ നിഷിദ്ധമാക്കി. ഇബാദത്തിനു വേണ്ടി തങ്ങളുടെ ഉറക്കത്തെ ഒഴിവാക്കാൻ വിവിധ മാർഗങ്ങൾ അവലംബിക്കാൻ പരിശ്രമിച്ചു. ഒരു സഹാബിയായ കുറിച്ച് പറയുന്നു, അവർ ഒരു കയർ മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിട്ടിരുന്നു, അതിനെ പിടിക്കുമായിരുന്നു, അല്ലെങ്കിൽ അത് തട്ടുമ്പോൾ ഉണരുമായിരുന്നു. പരസ്പരമുള്ള ത്യാഗത്തിന്റെ നിലവാരം ഇതായിരുന്നു. തങ്ങളുടെ സ്വത്തുവകകൾ പോലും തങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകാൻ തയ്യാറായിരുന്നു, എന്നല്ല അത് നൽകി. എന്നാൽ മറുഭാഗത്ത് അത് നൽകപ്പെട്ടവർ അവരിലും ഒരു വിപ്ലവം നടന്നിരുന്നു. അവർ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ വസ്തുക്കൾ നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് മാർക്കറ്റിലേക്കുള്ള വഴി പറഞ്ഞു തരിക. ആരുടെയെങ്കിലും ആവശ്യക്കാരായി കഴിയുന്നതിനേക്കാൾ നല്ലതാണ് സ്വയം അധ്വാനിച്ച് ജീവിക്കുക എന്നത്. സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും നിലവാരം ഈ വിധത്തിൽ സ്ഥാപിതമായി. ഒരു മുസൽമാൻ 100 ദിനാറിന്റെ ഒരു കുതിരയെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നീട് ആ കുതിര വിൽക്കാനായി മാർക്കറ്റിൽ വന്നപ്പോൾ മറ്റൊരു മുസൽമാൻ പറഞ്ഞു, ഇത് നല്ലൊരു കുതിരയാണ്, ഇതിന്റെ വില എന്റെ അടുക്കൽ 200-300 ദിനാറാണ്. ഉടമസ്ഥൻ പറയുന്നു, ഈ കുതിരയുടെ വില 100 ദിനാറാണ്, പിന്നെ ഞാൻ കൂടുതൽ വില എങ്ങനെ വാങ്ങാനാണ്? സമ്പത്തിനെ സ്നേഹിച്ചിരുന്ന അവർ കൂടുതൽ സമ്പാദിക്കുന്നതിനു വേണ്ടി വഞ്ചനയിലൂടെയും ധനം അവർ നേടിയിരുന്നു. അവർ സത്യസന്ധതയിൽ ഈ നിലവാരത്തിലെത്തി. പറയുന്നു, ഞാൻ ഈ തുക എങ്ങനെ സ്വീകരിക്കാനാണ്, എങ്ങനെ വാങ്ങാനാണ്? ഇതാണ് ആ ഉന്നത നിലവാരം കാണിച്ചവർ. ഇതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത മാറ്റവും പരിവർത്തനവും. പിന്നീട് സ്ത്രീകളുടെ അവകാശങ്ങൾ നൽകി, അവരുടെ അഭിമാനം സംരക്ഷിച്ചു, അവൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകി. സ്ത്രീക്ക് ഒരു വിധത്തിലുള്ള അഭിമാനവും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൽ ഇതൊരു വലിയ കാര്യമായിരുന്നു. ഇത് ഇന്നും ഉണ്ട്. ഹദ്രത്ത് മുസ്ലിം മൗദൂർ റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് ഇന്നത്തെ സമൂഹത്തെയും മുമ്പുള്ള സമൂഹത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു യാഥാർത്ഥ്യം വിവരിച്ചിരിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ പുരുഷന്മാർ വലിയ മുദ്രാവാക്യം മുഴക്കുന്നു, ഞങ്ങൾ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകി. ആ യാഥാർത്ഥ്യം ഇതാണ്. മുമ്പ് സമൂഹത്തിൽ പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചിരുന്നു, അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അടിക്കുന്നതും വേദനിപ്പിക്കുന്നതും അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇന്നും മുമ്പത്തെ പോലെ തന്നെ പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നു. യൂറോപ്പിലും അങ്ങനെ ചെയ്യുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വലിയ മുദ്രാവാക്യം മുഴക്കുന്ന മറ്റു രാജ്യങ്ങളിലും അങ്ങനെ ചെയ്യുന്നു. എന്റെ മുന്നിലിരിക്കുന്ന വക്കീൽമാർക്ക് അതറിയാമായിരിക്കും. അത്തരത്തിലുള്ള കേസുകൾ വരുന്നതിനെ കുറിച്ച് അറിയാമായിരിക്കും. എന്നാൽ വ്യത്യാസം ഇതാണ്, ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും പുരുഷന്മാർ പറയുന്നു, സ്ത്രീയെ പീഡിപ്പിക്കുന്നതും അടിക്കുന്നതും അനുവദനീയമല്ല. മുമ്പും പീഡിപ്പിച്ചിരുന്നു, അടിച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു, നല്ലവണ്ണം ദ്രോഹിച്ചിരുന്നു, എന്നാൽ അത് അനുവദനീയമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടെ തന്നെ ഇതൊന്നും ശരിയല്ല എന്ന മുദ്രാവാക്യവും മുഴക്കുന്നു. കർമ്മം അതുതന്നെയാണ്, എന്നാൽ പ്രകടമായ ഏറ്റുപറച്ചിൽ മാറിയിരിക്കുന്നു. എല്ലാ മേഖലയിലും നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു വിപ്ലവം നടന്നതായി കാണാൻ സാധിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച മനുഷ്യരെ മനുഷ്യരാക്കി തീർത്തു, പിന്നീട് സാംസ്കാരിക മനുഷ്യരാക്കി തീർത്തു, പിന്നീട് ദൈവീക മനുഷ്യരാക്കി തീർത്തു. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമായ ഒരു മഹത്തായ മുജിസത്തായിരുന്നു. ഈ ദൈവീക മനുഷ്യർ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുസൃതമായി ചെയ്യാൻ തുടങ്ങി. ഇത് തന്നെയാണ്
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിലൂടെ ഉണ്ടായ പുതിയ ഭൂമിയും പുതിയ ആകാശവും. ഈ കാലഘട്ടത്ത് അവിടുത്തെ സത്യസന്ധനായ ദാസനോട് അല്ലാഹു പറഞ്ഞു, പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടേതായിരുന്ന അവസ്ഥ അല്ലെങ്കിൽ ആത്മീയവും സ്വഭാവപരവുമായ അവരുടെ അവസ്ഥ അതുതന്നെയാണോ ഇന്നുള്ളത്? തീർച്ചയായും അല്ല, മറിച്ച് അവിടുത്തെ നിയോഗത്തിന് മുമ്പുണ്ടായിരുന്ന ജഹാലത്ത് ആ ജഹാലത്ത് പുതിയ രൂപത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് മസീഹ മഊദ് മഹ്ദിയ മഊദിനെ അയച്ചത്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ തൗഹീദിനു വേണ്ടി ജീവൻ നൽകി, എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങളും നൽകി, ഇസ്ലാമിനെ വ്യാപിപ്പിച്ചു, ലോകത്തൊരു വ്യക്തമായ പരിവർത്തനം ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ തൗഹീദിന് പകരം ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്നു, മരിച്ചവരോട് മുറാദുകൾ ചോദിക്കുന്നു, ശിർക്കിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ ഇപ്പോഴും ഉണ്ട്, എന്നാൽ അത് ഒരു മാറ്റവും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. അതിനുള്ള കാരണം, ഇതിനെക്കുറിച്ച് അറിയുന്നവർ, ഇതിന്റെ അർത്ഥവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നവർ ഇതിന്റെ അർത്ഥവും ഉദ്ദേശവും ഗ്രഹിക്കുന്നില്ല. അവർ മുസ്ലിങ്ങളാണ് എന്നുള്ളത് നാമമാത്രമാണ്. തീർച്ചയായും അഞ്ചു നേരവും ആരാധനയുടെ പ്രകടമായ ഏറ്റുപറച്ചിൽ നടത്തുന്നവരും ഉണ്ട്. നമസ്കാരത്തിലും ബാങ്കിലും തൗഹീദിന്റെ സാക്ഷ്യം വഹിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ ബഹുദൈവ വിശ്വാസപരമായിട്ടുള്ളതാണ്. നല്ല വിദ്യാസമ്പന്നരായ ചില ആളുകൾ പാകിസ്ഥാനിൽ ഒരുപാട് വിദ്യാസമ്പന്നരായ മന്ത്രിമാരും അംബാസിഡർമാരും അവരും പീറുമാരുടെ അടുത്തു പോവുകയും അവരെ പൂജിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം അവരോട് കാണിക്കുകയും ചെയ്യുന്നു. ഭൂരിഭാഗവും നമസ്കരിക്കാറില്ല. അഹമ്മദികളെ കാഫിറെന്ന് പറഞ്ഞതുകൊണ്ടും മൗലവിമാരുടെ പിന്നാലെ പോകുന്നതുകൊണ്ടും അവരുടെ മുസ്ലിമാവുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദ സംഘടനകൾ ആണ്. അവർക്ക് കേവലം ജിഹാദ് എന്നൊരു വാക്ക് മാത്രമേ അറിയുകയുള്ളൂ, അതും തെറ്റായ അർത്ഥത്തോടുകൂടി. അവർ തൗഹീദിൽ ആരെയെങ്കിലും നിലനിർത്തുന്നത് പോകട്ടെ, ലോകത്തെ മതത്തെയും ഇസ്ലാമിനെയും വെറുപ്പുള്ളതാക്കി തീർക്കുന്നതിന് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. അത്തരം ഒരു സമയത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വരേണ്ടത് നിർബന്ധമായിരുന്നു. ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു വിപ്ലവം ഉണ്ടാക്കി കാണിച്ചു തന്നു. ഒരു പ്രസിദ്ധനായ കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു. മറ്റുള്ള ചെറിയ കള്ളന്മാരും കൊള്ളക്കാരും അയാൾക്ക് വിലാസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിക്കുമായിരുന്നു, നീ മിർസ സാഹിബിന്റെ സത്യസാക്ഷ്യത്തിനുള്ള അടയാളം പറഞ്ഞു തരിക, നീ എന്തെങ്കിലും അടയാളം കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ മറ്റെന്ത് അടയാളമാണ് ചോദിക്കുന്നത്? ഞാൻ സ്വയം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള അടയാളമാണ്. അതിനുള്ള തെളിവ് എന്റെ അവസ്ഥ തന്നെ മാറിമറിഞ്ഞു എന്നുള്ളതാണ്. കള്ളന്മാരുമായുള്ള ബന്ധം ഇല്ലാതായി, കൊള്ള നിർത്തി, ഇബാദത്തുകളിൽ മുഴുകാൻ തുടങ്ങി. അദ്ദേഹവും ഈ കാലഘട്ടത്തിൽ പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കി, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥകൾ മാറ്റിമറിച്ചുകൊണ്ട് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കുക എന്ന്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കി കാണിച്ചു തന്നു. ഒരുപാട് മാതൃകകൾ നാം കണ്ടു, അടയാളങ്ങൾ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പൂർവികരുടെ അവസ്ഥകൾ കണ്ട് അവരിൽ നിന്ന് കേട്ട് കൂടുതൽ വിശ്വാസത്തിൽ സ്വച്ഛത ഉണ്ടാകുന്നു. എന്നാൽ
ഈ കശ്ഫിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ജമാഅത്തിന്റെ ശ്രദ്ധയും ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നോക്കാനുള്ളത് അവിടുത്തെ ജമാഅത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവിടുത്തെ ബൈഅത്തിൽ വന്നുകൊണ്ട് നാം എന്ത് ശ്രമമാണ് ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്നത് എന്നുള്ളതാണ്. സഹാബാക്കൾ സ്വായത്തമാക്കിയ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അതിനെ പ്രകടമാക്കിക്കൊണ്ടുണ്ടാക്കിയ പുതിയ ഭൂമിയും പുതിയ ആകാശവും ആ നിലവാരം കരസ്ഥമാക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ നഫ്സുകളിൽ ജനങ്ങൾ ഇദ്ദേഹം പൂർണമായും മാറിയിരിക്കുന്നു എന്ന് പറയാൻ നിർബന്ധിതരാവുന്ന വിധത്തിലുള്ള ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഇവർ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ ആയിത്തീർന്നിട്ടുണ്ടോ? നാം അഥവാ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതു വിധത്തിലുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഉണ്ടാക്കിയത് എന്നതിന് തെളിവ് നൽകുമ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ സ്വന്തം അസ്തിത്വമായിരിക്കണം. തൗഹീദിന്റെ സംസ്ഥാപനം നമ്മുടെ ഒന്നാമത്തെ പ്രധാന ജോലിയായിരിക്കണം. അള്ളാഹുമായുള്ള ബന്ധത്തിൽ വർധനവുണ്ടാകുന്നതിന് നമ്മുടെ ശ്രമം ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നമ്മുടെ പൂർണമായ ശ്രമങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. സൃഷ്ടികളോടുള്ള കടമകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. നാം കേവലം വിശ്വാസപരമായി മാത്രം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവരായിരിക്കാൻ പാടില്ല, മറിച്ച് കർമ്മപരമായ മാറ്റവും കാണാൻ സാധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങൾ പറയണം, ഇദ്ദേഹം പൂർണമായി മറ്റൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് ഇതിന്റെ മനോഹരമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടു തരത്തിലുള്ള അടയാളങ്ങളുണ്ട്. ഒന്ന്, അത് പൂർത്തിയാക്കുക എന്നത് അള്ളാഹുവിന്റെ ജോലിയാണ്. രണ്ടാമത്തേത്, അത് പൂർത്തിയാക്കുന്നതിൽ നമ്മുടെയും ഇടപെടലുകൾ ഉണ്ട്. അത് നമ്മിലൂടെ നാം ആകുന്ന മാർഗത്തിലൂടെയാണ് പൂർത്തിയാകേണ്ടത്. അത് പൂർത്തിയാക്കാൻ നാം വളരെയധികം പരിശ്രമിക്കേണ്ടതാണ്. പല ജ്ഞാനങ്ങളും ഉണ്ടായിരിക്കും, അത് നബിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയില്ല എങ്കിൽ പിന്നെ നബിയുടെ ആവശ്യം തന്നെ എന്താണ്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 1400 വർഷങ്ങൾക്ക് ശേഷം മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു തന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ശരിയായ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഉദാഹരണമായി, എല്ലാ മതങ്ങളുടെയും സത്യത അവിടുന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പിൻഗാമികളുള്ള മതഗുരുക്കന്മാർ, ഒരു ദീർഘകാലം വിശ്വസിക്കുന്നവർ ആ മതഗുരുവിൽ നിന്ന് നേർമാർഗം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൽ തീർച്ചയായും സത്യതയുണ്ട്. തീർച്ചയായും പിന്നീട് അവരുടെ അധ്യാപനങ്ങളിൽ മാറ്റിത്തിരുത്തലുകൾ നടക്കുകയും ആ മതം അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നിലനിന്നിട്ടില്ല എങ്കിൽ പോലും, ഏതുപോലെ ബുദ്ധൻ, സർത്തിഷ്ത്, കൃഷ്ണൻ, അവർ അവരവരുടെ കാലഘട്ടത്തിൽ അല്ലാഹു അയച്ചവരും സത്യത്തിന്റെ വാഹകരുമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് വലിയ വലിയ മഹാത്മാക്കൾക്കും മറ്റു മതത്തിലെ മഹാത്മാക്കളെ അവരുടെ മതത്തിലെ തലവന്മാരെ ചീത്ത പറയാറുണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവരെ കുറിച്ച് സംശയത്തിലായിരുന്നു. തൃപ്തി ഏതായിരുന്നാലും അവർക്കുണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യം എന്താണ് എന്ന് അവർക്കറിയില്ല. ഏതായിരുന്നാലും ഏതൊരാളുകളാണോ തങ്ങളുടെ മതഗുരുക്കന്മാരുടെ യഥാർത്ഥ അധ്യാപനങ്ങളെ വിശ്വസിക്കുന്നത്, മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ അവസ്ഥ മെച്ചപ്പെട്ടതാണ്. അഥവാ അവരുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം വളരെയധികം സമാധാനത്തിലാവും, ഒരു വ്യക്തമായ മാറ്റം ഇവിടെ ദൃശ്യമാവും. എന്നാൽ
ഇതിനു വിപരീതമായി ഏതൊരു അധ്യാപനങ്ങളിൽ നിന്നാണോ മോശമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് അത് മോശം തന്നെയാണ്. ഈ എല്ലാ പ്രവാചകന്മാരുടെയും അധ്യാപനങ്ങൾ ഷെയ്ത്താന് എതിരിലായിരുന്നു, അഥവാ ഷെയ്ത്താന്റെ അധ്യാപനങ്ങളായിരുന്നുവെങ്കിൽ ആരും തന്നെ അവരെ പിന്തുടരുന്നുമായിരുന്നില്ല. ഇതാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞത്. ഈ പോയിന്റ് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു, എന്നാൽ ആർക്കും ഇതിന്റെ അറിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ വിധത്തിൽ വിശദീകരിക്കാൻ സാധിച്ചില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇത് പറഞ്ഞു തന്നത്. ഇന്ന് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും മുസ്ലിങ്ങൾ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദത്തിന് എതിരിലാണ്, എന്നിട്ടും ഇത് തന്നെയാണ് പറയുന്നത്, ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സത്യതയിലാണ്. മുസ്ലിങ്ങളുടെ വിദ്യാസമ്പന്നരായ ഒരു വലിയ വിഭാഗം മറ്റു മതസ്ഥരോട് പറയുന്നു, നോക്കൂ, ഞങ്ങളുടെ മതം എത്ര നല്ലതാണ്, നിങ്ങളുടെ മഹാത്മാക്കളെയും അള്ളാഹുവിൽ നിന്നുള്ളവരാണ് എന്ന് അംഗീകരിക്കുന്നു. മറ്റൊന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആകാശത്തിലേക്കുള്ള ആരോഹണത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. അതും ഇന്ന് ഭൂരിപക്ഷം മുസ്ലിങ്ങളും പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളിൽ ഇല്ല. എന്നല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ പണ്ഡിതന്മാരും പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഈ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, ആരും വരാനില്ല, ആരും കയറിയിട്ടുമില്ല. അതുകൊണ്ട് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിലൂടെ അന്യരുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതും പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടായതിനുള്ള തെളിവാണ്. ഈ അടയാളമാണ് അള്ളാഹുവിൽ നിന്ന് പൂർത്തിയായത്. എന്നാൽ പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കുന്നതിനുള്ള രണ്ടാമത്തെ വിധം പ്രവർത്തന തലത്തിലുള്ള പുതിയ ഭൂമിയും പുതിയ ആകാശവും ആണ്. അതിനെ നാം പൂർത്തിയാക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവർ പൂർത്തിയാക്കേണ്ടതാണ്. ഒരു പുതിയ ആകാശം ഉണ്ടാക്കിക്കൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തിൽ പരിവർത്തനം ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നു, എന്നാൽ രണ്ടാമത്തെ വിധം പുതിയ ഭൂമി ഉണ്ടാക്കുക എന്നതാണ്. അതിൽ നമ്മുടെ പരിശ്രമത്തിന്റെ ഇടപെടലുകളുണ്ട്. കേവലം നല്ല ആകാശം ഒരു പ്രയോജനവും നൽകുകയില്ല. ഏതുവരെ ഭൂമിയും പുതിയതും ഉത്തമവും ആയിത്തീരുന്നില്ലയോ, നല്ല ഭൂമി ഉണ്ടാവേണ്ടതും നിർബന്ധമാണ്. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസിയുടെ ഹൃദയം ഭൂമി പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വാസപരമായി മാത്രമല്ല കർമ്മപരമായും പ്രയോജനപ്രദമാക്കി തീർക്കുക. നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു എന്നത് അള്ളാഹു നമ്മോട് ചെയ്ത ഔദാര്യമാണ്. നമ്മുടെ കർമ്മങ്ങളെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നല്ലതാക്കി തീർക്കാനും നമ്മുടെ കൈകൾ കൊണ്ട് ഭൂമിയെ ശരിയാക്കി തീർക്കാനും അള്ളാഹു ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു നമുക്ക് വഴി പറഞ്ഞു തന്നിരിക്കുന്നു. അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിലൂടെ ഒരു മസാല നൽകിയിരിക്കുന്നു. അതിനെ പ്രയോഗവൽക്കരിക്കുക എന്നത് നമ്മുടെ ജോലിയാണ്. നാം ഇപ്പോൾ നോക്കേണ്ടത് യഥാർത്ഥത്തിൽ നാം ഈ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അഥവാ നാം അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റിയാൽ, ദൈവദാസരോടുള്ള കടമ നിറവേറ്റാനായി പ്രവർത്തിച്ചാൽ, അഥവാ നമ്മുടെ ഇടപെടലുകൾ അള്ളാഹുവും അവന്റെ സൃഷ്ടികളുമായി ശുദ്ധമാണ് എങ്കിൽ, അതിൽ വ്യക്തമായൊരു പ്രഭാവം ഉണ്ട് എങ്കിൽ, തീർച്ചയായും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തന്ന ചില കാര്യങ്ങളിലേക്ക് ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തന്ന ചില കാര്യങ്ങളിലേക്ക് ഞാനും ശ്രദ്ധിപ്പിക്കാറുണ്ട്. ഒരു കാര്യം അടിസ്ഥാനപരമാണ്, വിശുദ്ധ ഖുർആനിലെ ഓരോ കൽപ്പനകളും നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ടതാവേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ വിശദീകരിച്ചതുപോലെ,
അത് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കുന്നതാകണം. പിന്നീട് അതിനെ സ്വായത്തമാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് നമ്മളിൽ ഓരോരുത്തർക്കും പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കാൻ സാധിക്കും, മറ്റുള്ളവർക്കും പ്രയോജനമെത്തിക്കാൻ സാധിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ജനങ്ങൾ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്ന അവസ്ഥ ഞാൻ കാണുന്നു, എന്നാൽ ദുആയിൽ അശ്രദ്ധ കാണിക്കുന്നു എന്നല്ല, സാധന സാമഗ്രികളെ പൂജിക്കൽ ഇത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു, ഭൗതിക തന്ത്രങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു, ദുആയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ഒരു അനാവശ്യ കാര്യമായി മനസ്സിലാക്കുന്നു. ഇത് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തെ നിവാരണം ചെയ്യാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഈ ജമാഅത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുന്നതിനും ദുആയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും സ്വാധീനത്തെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതിനും വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഉദ്ദേശം എല്ലാ അഹമ്മദികളും അവരുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. അള്ളാഹുവുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തെ ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പിന്നീട് അവിടുന്ന് പറയുന്നു, ഈ കാലഘട്ടവും ആത്മീയ യുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ഷെയ്ത്താനുമായി യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഷെയ്ത്താൻ തന്റെ എല്ലാ ആയുധങ്ങളും തന്ത്രങ്ങളുമായി ഇസ്ലാമിന്റെ കോട്ടയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അള്ളാഹു ഷെയ്ത്താനുമായിട്ടുള്ള ഇപ്പോഴത്തെ അവസാന യുദ്ധത്തിൽ അവനെ എന്നേക്കുമായി പരാജയപ്പെടുത്താൻ ഈ ജമാഅത്തിനെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ആത്മീയ യുദ്ധത്തിനു വേണ്ടി എല്ലാ അഹമ്മദികളും പരിശ്രമിക്കേണ്ടതാണ്. മുന്നോട്ട് കുതിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഏതുവരെ നാം നമ്മുടെ ആത്മീയതയുടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നില്ലയോ അതുവരെ ഇത് സാധ്യമല്ല. അവിടുന്ന് പറഞ്ഞത്, ഷെയ്ത്താനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ജമാഅത്ത് സ്ഥാപിച്ചത് എന്നത് തന്നെ വിശ്വസിക്കുന്ന ഓരോരുത്തരിലും ഈ ഉത്തരവാദിത്വം വെച്ചിരിക്കുന്നു. ആത്മീയതയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ട് ഷെയ്ത്താനെ നേരിടുക, ഹക്കൂക്കൽ ഇബാദിന്റെ നിലവാരം കരസ്ഥമാക്കുവാനായി പരിശ്രമിക്കേണ്ടതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഈ കാര്യം നല്ലവണ്ണം ഓർക്കുക, അള്ളാഹുവിന്റെ രണ്ട് കൽപ്പനകളുണ്ട്. ഒന്നവനോടൊപ്പം ആരെയും പങ്കുചേർക്കാതിരിക്കുക. അള്ളാഹുവിന്റെ സാത്തിലോ സിഫാത്തിലോ ഇബാദത്തുകളിലോ പങ്കുചേർക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, മനുഷ്യ സമൂഹത്തോട് സഹാനുഭൂതി കാണിക്കുക, ഔദാര്യം കാണിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും മാത്രം കാണിക്കുക എന്നല്ല, മറിച്ച് ആരായിരുന്നാലും മനുഷ്യനായാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായാൽ ആര് തന്നെ ആയാലും അയാൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്ന് ചിന്തിക്കരുത്. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, അള്ളാഹു നിങ്ങളുടെ നീതി അവന്റെ കയ്യിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങളുടെ പ്രതികാരം സ്വയം ചെയ്യാൻ ശ്രമിക്കരുത്. എത്രത്തോളം മൃദുലത കൈക്കൊള്ളുന്നുവോ, എത്രത്തോളം വിനയവും എളിമയും കാണിക്കുന്നുവോ, അള്ളാഹു അത്രത്തോളം സന്തോഷിക്കും. നിങ്ങളുടെ ശത്രുക്കളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നാം നമ്മുടെ എല്ലാ കടമകളും നിറവേറ്റുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. നാം കർമ്മപരമായും വിശ്വാസപരമായും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നവരായി തീരട്ടെ. നമ്മുടെ ഭൂമിയും പുതിയതായി തീരട്ടെ, നമ്മുടെ ആകാശവും പുതിയതായി തീരട്ടെ. നാം പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുന്നതിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിക്കുന്ന മനുഷ്യരായി തീരട്ടെ. അള്ളാഹു ഈ ജൽസയെയും എല്ലാവിധത്തിലും അനുഗ്രഹിക്കട്ടെ. ഇവിടെ വരുന്നവർ അളവറ്റ അനുഗ്രഹം സ്വരൂപിക്കുന്നവരായി തീരട്ടെ. നിങ്ങൾ ജൽസയുടെ പരിപാടികൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുക. എല്ലാ പ്രസംഗങ്ങളും പരിപാടികളും വളരെ നല്ലതായിരിക്കും. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدًا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. نماز کے لیے ہوئی جانا ہے.